ഇത് ഷാർജ ഓക്സിഡൻ്റൽ ഗ്രാൻഡ് ഹോട്ടൽ. എൻ്റെ ഫ്രണ്ട് അവൻ്റെ എൻഗേജ്മെൻ്റ് അവിടെ വെച്ചത്. അവൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവർ ആദ്യം നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഒക്കെ, അതൊരു ക്യാൻഡ് ജ്യൂസ് ആയിരുന്നു ആക്ച്വലി. ഇൻറ്റീരിയറൊക്കെ നല്ലതായിരുന്നു. എന്തായാലും അവിടെ 40 to 50 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവർ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു, സ്വർണ്ണ കിടിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി ലഞ്ച് തുടങ്ങി. ഇങ്ങനെ കുറേ അറബിക് തൈ സാലഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ബോയിൽഡ് പൊട്ടാറ്റോ സാലഡും പിന്നെ ഈ തൈരിട്ടുള്ള സാലഡും കൂടി ഇട്ട് കഴിച്ചു. പിന്നെ കൂടെ ഒരു ഗ്രീൻ ചട്നി ഒക്കെ ഉണ്ടായിരുന്നു, അതിലും മുക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും കുറേ സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, സമോസ, സ്പ്രിംഗ് റോൾ, കബാബ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് ന്യൂഡിൽസും അങ്ങനത്തെ എല്ലാം. ഈ വെജിറ്റബിൾ കബാബൊക്കെ നല്ലതായിരുന്നു, സമോസയും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഈ ഷമി കബാബൊക്കെ ഓക്കെ ആയിരുന്നു എന്നുള്ളൂ. പനീറൊക്കെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഉള്ള ഇതൊക്കെ ഇച്ചിരി ഡ്രൈ ആയിപ്പോയി, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ചിക്കൻ ലോലിപോപ്പ് ഒക്കെ കുഴപ്പമില്ല, ഒരു സോയ സോസ് കൂടുതൽ ഓവർ പവർ ചെയ്യുമായിരുന്നു. എന്തായാലും ഞാൻ ന്യൂഡിൽസ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു, പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചിക്കൻ്റെ ഗ്രേവി, കടായി ചിക്കൻ്റെ നല്ലതായിരുന്നു. ഈവൻ മട്ടൻ്റെ ഗ്രേവിയും നല്ലതായിരുന്നു. എനിക്ക് ആകെ ഈ റൊട്ടി അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ മുതുവെ ഗ്രേവിയൊക്കെ നല്ലതായിരുന്നു. റൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അറബിക് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലതായിരുന്നു മൊത്തത്തിൽ. ഓവറോൾ ഇതൊക്കെ നല്ലത് തന്നെയായിരുന്നു. മെയിൻ കോഴ്സ് ഗ്രേവി എല്ലാത്തിലെയും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. റൊട്ടിയും റൈസും ഒന്നും എനിക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ എന്തായാലും നമ്മുടെ ഡെസേർട്ടിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഓപ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പായസമായിരുന്നു. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ കേക്കും കുഴപ്പമില്ലായിരുന്നു. ബാക്കിയെല്ലാം ജസ്റ്റ് ഓക്കെ എന്നേ ഉള്ളൂ. അങ്ങനെ പൊക്കി പറയാനായിട്ടൊന്നും ഇല്ല. പക്ഷെ ഒരു കുഴപ്പമില്ലാത്തൊരു ഗുലാബ് ജാമുൻ എന്നാൽ നമുക്ക് ഒത്തൻറ്റിക് ഗുലാബ് ജാമുൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഓവറോൾ അത്യാവശ്യം നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു. കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വെജിറ്റേറിയൻസിനും കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈവൻ നോൺ വെജിറ്റേറിയൻസിനും നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവരെ വിഷൊക്കെ ചെയ്ത് ഈ പരിപാടി എൻഡ് ചെയ്യുന്നു. അപ്പോൾ ബൈ.